ഞാനും റംനിയും പാണ്ടിക്കാടും കൂടി ഒരു ഓട്ട മത്സരമായിരുന്നു. മഴയായിരുന്നു, അപ്പൊ പെട്ടെന്ന് മുകളിലെ റിസോർട്ടിൽ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് എവിടെയെന്നറിയോ? മമ്പാട് പുള്ളിപ്പാടം റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു 10-40 യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ സ്പെൻഡ് ചെയ്യാണ്. ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. കുഞ്ഞാണി കാക്കെ കുട്ടികളൊന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഞാനെന്നല്ല കൂടെ ഉള്ള മിക്കവരും അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആരൊക്കെ വന്നിക്കണെന്ന് നോക്കാം. പിന്നെ ഞങ്ങളിവിടെ എന്താ പറയുക, ഫുഡൊക്കെ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിവിടെ ഞങ്ങൾ നൈറ്റിൽ ഇവിടെയാണ്. നല്ല അടിപൊളി പ്രോഗ്രാമൊക്കെ ഉണ്ട്. പിന്നെ നാളെ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ള ഈ പുള്ളിപ്പാടം റിസോർട്ടിൻ്റെ ഇവിടെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം. എല്ലാവരും എങ്ങനെ വന്നേ? പിന്നെ എന്താ പറയാ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങോട്ട് വരാനുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഫസ്റ്റിലാണ്, കുട്ടികളോ കുഞ്ഞാണിയോ അതുപോലെ എമ്മെ അനിയത്തിമാരോ ആരും ഇല്ലാതെ ഇങ്ങനെ മാറി നിന്നിട്ടേ അല്ല. അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ അതേമാതിരി തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതിലിങ്ങനെ പോകുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇനി ഞങ്ങളെ പരിപാടികളും എന്താ പറയുക, ഞങ്ങൾ തന്നെ ഇവിടെ കുക്ക് ചെയ്യുകയൊക്കെയാണ്. എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്? ചിക്കൻ ഇതിനറിയോ, അൽഫാമും പിന്നെ ബസുമതി റൈസും. ആ ബസുമതി റൈസും അൽഫാമും ഒക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെ പാണ്ടിക്കാട് കിച്ചൺ, എല്ലാവർക്കും അറിയാവുന്ന സ്കൂട്ടി ഓട്ടുന്നതൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ പാണ്ടിക്കാട് കിച്ചൺ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടോക്കുള്ളൂ കേട്ടോ. സ്കൂട്ടി ലെവലായിട്ട് ഓട്ടുന്ന ഒരു സീനാണ് ഇതാണ് കേട്ടോ നമ്മക്ക് തന്നിട്ടുള്ള റൂം. അപ്പൊ ഞങ്ങളൊരു 3-4 പേര് ഇതില് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൂമുകൾ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും കേട്ടോ, ഫാമിലി ആയിട്ട് വന്ന് നിക്കാന് ഒക്കെ. ടോയ്ലറ്റ് അറ്റാച്ച്മെന്റ് ആണ്, ബാത്റൂം അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തുറന്നാല് നമുക്ക് നേരെ പുഴ, ബാൽക്കണിയിൽ നിന്നാ പുഴ കാണാം. അവിടെ നല്ല പുഴ ഉണ്ട് കാണാൻ. പിന്നെ അവിടെ ദാ സ്വിമ്മിങ് പൂൾ ഉണ്ട്. സ്വിമ്മിങ് പൂളിലൊക്കെ ദാ കുട്ടികൾ ദാ ഇപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് എന്താ പുഴയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ശരിക്കും കാണൂല, ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുഴ കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ. നമുക്ക് ഇറങ്ങിച്ചെന്നാൽ പുഴ കാണാൻ പറ്റും. പിന്നെ ദാ നല്ല സ്റ്റേജ് സ്റ്റേജൊക്കെ ഉണ്ട്. പുഴയിലൂടെ വെള്ളം പോണത് ഇവിടുന്ന് കാണാം. അതാ അപ്പൊ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് സ്ത്രീകളുടെ റിസോർട്ടാണ്. പിന്നെ ആ ഭാഗത്ത് അവിടെ പുരുഷന്മാർക്കുള്ളതുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മഴ ആയത് കാരണം നമുക്ക് ഫുള്ള് ഇറങ്ങി ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളെ ചാലിയാർ പുഴ ആണുള്ളത്. നിലമ്പൂരുന്ന് ഒഴുകി വരുന്ന ചാലിയാർ പുഴയാണ് കേട്ടോ അത്. മഴ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതാ 3 സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ റിസോർട്ട് ഉള്ളത്. ഇത് നടുഭാഗത്തായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഇത് കണ്ട ഒരു ഫാമിലിക്ക് നല്ല അടിപൊളി ബെഡ്റൂം എല്ലാ സൗകര്യങ്ങളുള്ള 3 റിസോർട്ടാണ്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ നല്ല കാണാൻ ഭംഗിയുള്ള മുറ്റം, ചെടികൾ, നല്ല നല്ല മരങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വേറെ റിസോർട്ട് ഉണ്ട്. പിന്നെ ഇത് ഈ സൈഡിലുള്ള റിസോർട്ട്, ഇതിൻ്റെ മുകളിൽ 3 ബെഡ്റൂം ഉണ്ട്. ഇതിൻ്റെ ആ സൈഡിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അപ്പുറത്ത് മുറ്റുണ്ട്, ഇപ്പുറത്ത് സ്റ്റേജ് ഉണ്ട്. മൊത്തത്തിൽ ഞാൻ എല്ലാം ഒന്നും കാണിച്ചു തരുന്നില്ല. അപ്പം എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോണ്ടിരിക്കുക. അടിപൊളിയാണ്. ഉം
ഞങ്ങള് ഭണ്ടാരി അങ്ങനെ നമ്മളെ ചിക്കൻ എത്തി എവിടെ പറഞ്ഞു ചോറ് തോളി ഒരു മിനിറ്റ് ഇഡ്ഡലിന്റെ മാവ് വരും കേട്ടോ. രാത്രി ഇവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ. രാത്രി ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ ഇവിടെ, അടിപൊളിയായിരുന്നു. രാത്രി 1 മണി 2 മണി വരെ സ്വിമ്മിംഗ് പൂളിൽ മക്കളും മുതിർന്നവരൊക്കെ ചാടണ പണിയായിരുന്നു കേട്ടോ. ഉറക്കം എന്ന് അറിയണ ആർക്കും ഇല്ലേന്നു. വൈറ്റ് ഫ്രണ്ട് കറിക്കോളി പോലെ റെഡ് പോണം. രാവിലെ 1-4 മണി കഴിഞ്ഞപ്പോ എല്ലാരും ഒന്ന് കടന്നു. കടന്ന് എണീറ്റപ്പോ കുട്ടികളെ ഒന്നും കാണാനില്ല. കുട്ടികളെ എവിടെ പോയി എന്ന് നോക്കുമ്പോ ഉണ്ട് എല്ലാരും സ്വിമ്മിംഗ് പൂളിൽ ചാടണ്. കുറെ ആൾക്കാര് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും തന്നെ എണീറ്റ് വന്ന് ഇവിടെ വീണ്ടും ഇങ്ങനെ വീഡിയോ എടുത്തു. കുട്ടികൾക്ക് രാവിലെ മുതിർന്നവർക്കായാലും ഇവിടെ കളിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. മഴ നല്ല മഴച്ചാറലുണ്ടായിരുന്നു, അതൊന്നും വക വെക്കാതെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഭാവസ്ഥാതൊക്കെ മെയിനായിട്ട് ക്രിക്കറ്റ് കളിക്കാർ രാവിലെ തന്നെ അവർ ഉറങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ. ഈ കണ്ട ആൾക്കാരൊന്നും റിസോർട്ടിലേക്ക് അവർക്ക് നൈറ്റിൽ കിടക്കാനുള്ള റിസോർട്ട് മുകളിലാണ്. അവരവിടെ പോയിട്ടേ അല്ല, അവരെല്ലാവരും നേരം വെളുപ്പിച്ചത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. പാട്ടും കൂത്തൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കുറച്ച് പേര് പോയി കടന്നെങ്കിലും ആർക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണിത്. ഞാനും റംനിയും പാണ്ടിക്കാടും കൂടി ഒരു ഓട്ട മത്സരമായിരുന്നു. മഴയായിരുന്നു, അപ്പോൾ പെട്ടെന്ന് മുകളിലെ റിസോർട്ടിലേക്ക്, അതായത് കുക്കിംഗ് ചെയ്യുന്നോർത്തേക്കുള്ള ഓട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ എല്ലാവരുടെ കൂടെയും കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു മഴയായത് കാരണം. പക്ഷേ ഈ ഓട്ടത്തിൽ ഞാൻ തന്നെ ജയിച്ചു, ഒരു രണ്ടാളും തോറ്റു കേട്ടോ. എൻ്റെ കൂടെ നിന്നും ഓടിയാൽ ഒരു രണ്ടാളും എത്തൂല, ഫസ്റ്റ് എനിക്ക് തന്നെ കിട്ടിട്ടോ. രണ്ടാളും തോറ്റു, ഞാൻ മാത്രം ജയിച്ചു. അപ്പോൾ ഇതൊരു നല്ല രസമായിരുന്നു കേട്ടോ രാവിലത്തെ ഈ ഓട്ടം. ൾ
അപ്പൊ കൂട്ടുകാരെ, രാവിലെ എന്താ പറയാ, ഞങ്ങൾക്ക് ഇനി പോരാനുള്ള തയ്യാറെടുപ്പാണ്. പോകണം എന്നുള്ളൊരു ചിന്തയൊന്നും മക്കൾക്ക് ആർക്കും തന്നെ അല്ല. എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ചാടുകയാണ്. ഇവിടുന്ന് ചാടി ഇവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഉച്ചയോടുകൂടി ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇന്നാണെങ്കിൽ നല്ല മഴൻ്റെ കാലാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ മഴൻ്റെ തോർച്ചയിലാണ് ഇവരെല്ലാവരും ഇതിലിങ്ങനെ ചാടി കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, അതിന് ആ വെള്ളം തന്നെ കയറാവിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അടിപൊളി സ്ഥലമായിരുന്നു. മഴൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ എന്താ, എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും അവിടെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ വീഡിയോസ്. ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം വണ്ടൂര് സ്വർണാഞ്ജലി എന്ന ഗോൾഡ് ഡയമണ്ട്സ് ജ്വല്ലറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മൊമെൻറ്റോ ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കായിട്ട് എല്ലാവരും, അപ്പോൾ എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ ലെങ്ത്താന്ന് വിചാരിച്ചിട്ട്. എല്ലാ ഞങ്ങൾക്ക് യൂട്യൂബേഴ്സിന് എല്ലാവർക്കും തന്നെ മൊമെൻറ്റോ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോരാൻ റെഡി ആവാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോണിൻ്റെ മുന്നേ ഒരു വീഡിയോ കൂടെ എടുത്തു മാത്രം. എന്താ പറയുക, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇനി ഫാമിലിയിലേക്ക് കൊണ്ട്, ഫാമിലിയും കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി അവരെ ഇല്ലാതെ പോരൂല. ഇങ്ങനെ ആദ്യമായിട്ടും അവസാനമായിട്ടും തന്നെയാണ് കേട്ടോ ഈ ഒരു ടൂർ എന്ന് പറയുന്നത്. അടിപൊളി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.